ഡോക്ടർ ബി അവർ ഫുഡ് സ്പെഷ്യലിസ്റ്റ്. ഡോക്ടർ ബി ഫുഡ്സ്, ഒരു ഡോക്ടറുടെ വാഗ്ദാനം. രാജ്യം നടുങ്ങിയ കളമശ്ശേരി സ്ഫോടനം ഒരു സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ പലയിടങ്ങളിൽ നിന്നും കൂട്ടായ ശ്രമങ്ങളുണ്ടായെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഇതിന് ഉദാഹരണമാണെന്നും പി എം എ സലാം കൂട്ടിച്ചേർത്തു. കളമശ്ശേരിയിൽ നടന്നത് കേരള സമൂഹത്തെ ആകമാനം ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സംഭവമാണ്. ഒരു പ്രാർത്ഥനാ സദസ്സിൽ ബോംബ് കൊണ്ടുവന്ന് വെച്ച് കേരളത്തിൻ്റെ പൈതൃകത്തെയാണ് നശിപ്പിക്കപ്പെട്ടത്. നമ്മളൊക്കെ എല്ലാ കേരളീയരും മാത്രമല്ല മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും വേദനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ദൈവാനുഗ്രഹം കൊണ്ട് പ്രതി വളരെ പെട്ടെന്ന് കുറ്റം സമ്മതിക്കുകയും അതോടുകൂടി കേരളം രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്, നമുക്ക് പഠിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, ഇന്ത്യാരാജ്യം ഭരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന ഇത്തരമൊരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ വന്നത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം എന്തെങ്കിലും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ അപസ്വരമുണ്ടാക്കാനോ സംശയങ്ങൾ ഉണ്ടാക്കാനോ ഉള്ളൊരു സാഹചര്യം പോലും ഇല്ലാതാക്കാൻ ബാധ്യതപ്പെട്ട മന്ത്രിയാണ് ഒരു കാരണവുമില്ലാതെ ഒരു വിഭാഗത്തെ സംശയത്തിൻ്റെ മുഴുമുനയിൽ നിർത്താൻ ശ്രമിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തോടെങ്കിലും അദ്ദേഹത്തിന് പ്രതിബദ്ധത കാണിക്കേണ്ടതല്ലേ? എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം വഹിക്കുന്ന കേന്ദ്രമായാലും സംസ്ഥാനമായിരുന്നാലും അവരന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ആരായിരുന്നാലും അത് മതമോ ജാതിയോ രാഷ്ട്രീയമോ പ്രദേശമോ ഒന്നും ബാധകമല്ല. പക്ഷെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയാണ്. ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ ദൗർഭാഗ്യമാണ്. ബി ജെ പിയും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും അവരുടെ മനസ്സിലിരിപ്പാണ് ഈ തുറന്ന് കാണിച്ചത്. അത്തരം പ്രസ്താവനകൾ സംസ്ഥാനത്തുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നലെ ആ പ്രതി സ്വയം വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ, ഈ മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റാളുകളുടെ പ്രസ്താവന എത്രമാത്രം വിദ്വേഷം കേരളീയ സമൂഹത്തിലുണ്ടാവും? അതുണ്ടാക്കാമായിരുന്ന വലിയ ആഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കിതുപോലെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കണ്ടേ? ഇത്തരം ആളുകൾ നിലക്ക് നിർത്തണം. കേരള ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ എടുത്ത കേസ് വളരെ ആപ്റ്റാണ്, സമയോചിതമാണ്, നന്നായി കേരള ഗവൺമെൻറ് ആ കാര്യത്തിൽ ആക്ട് ചെയ്തു എന്ന് പറയാതിരിക്കാൻ നിർത്തി. ഒരു വിഭാഗത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് കേന്ദ്രമന്ത്രി ശ്രമിച്ചത്. കാളപറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് രാജ്യത്തിന്റെ ദൌർഭാഗ്യകരമായ അവസ്ഥയാണ്. ബി ജെ പിയുടെ ഉള്ളിലിരിപ്പാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ പുറത്തുവന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിൽ ഉചിതമായ നിലപാടെടുത്തു. സംഭവത്തെ ഒരു സമുദായത്തിന്റെ മുകളിലിടാനുള്ള ശ്രമങ്ങളാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പാനായിക്കുളം കേസിൽ സുപ്രീംകോടതി വെറുതെ വിട്ടവരെ പോലീസ് വേട്ടയാടി. പോലീസും കേന്ദ്രമന്ത്രിയും പ്രവർത്തിച്ചത് ഒരേ മുൻവിധിയോടെയായിരുന്നു. എവിടെയെങ്കിലും ഒരു വെളിച്ചം കണ്ടാൽ അത് ഒരു സമുദായത്തിന് മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്തത് ഉചിതമാണ്. കേസിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ ഭാഗമായി കേസ് ഒതുക്കാൻ ശ്രമിച്ചാൽ യു ഡി എഫ് പ്രതികരിക്കും. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെയും പ്രസ്താവന ഒരേപോലെ കാണേണ്ടതില്ല. പ്രസ്താവനകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് പ്രസ്താവനകളെയും കൂട്ടിക്കുഴച്ച് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയുടെ കാഠിന്യം കുറയ്ക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ് കോട്ടക്കൽ. ഫോൺ 9946999976.